ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ ഫസ്റ്റ് ബാത്റൂമാണ്. ഇവിടെ നാല് ബാത്റൂമാണ് നമുക്ക് വരുന്നത്. ഈ ബാത്റൂമിൽ നമുക്ക് വരുന്ന ഐറ്റംസുകൾ പാരിവെയറിൻ്റെ ഒരു കൺസീലർ ഫ്ലഷ് ടാങ്ക്, അതുപോലെ തെർമോസ്റ്റാറ്റിക്, ഷവർ മിക്സർ, ഒരു വാഷ് ബേസൻ. വാഷ് ബേസിനിലേക്ക് നമുക്ക് ഹോട്ട് വാട്ടർ വരുന്നുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും മോഡൽ ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐറ്റംസ് കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സാധാരണ പ്ലംബിംഗ് വർക്കിന് കട്ടർ വെച്ച് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ചിറ്റി ഉളി വെച്ചിട്ടാണ് ഇത് വെട്ടി എടുക്കുന്നത്. ജാക്കി ഹാമർ നമ്മൾ സാധാരണ ചിപ്പിങ്ങിന് ഉപയോഗിക്കാറില്ല. കോൺക്രീറ്റ് കുത്താൻ മാത്രമാണ് നമ്മൾ ജാക്കി ഹാമർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചിപ്പിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് നിൽക്കുന്ന ഭിത്തിയിൽ തന്നെയാണ് കൺസീൽഡ് ആക്കുന്നത്. സാധാരണ നമ്മൾ ലെഡ്ജ് വോള് കെട്ടിയിട്ട് കൺസീൽഡ് ആക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ലെഡ്ജ് വോള് കെട്ടി കൺസീൽഡ് ആക്കുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകാനായിട്ട് ബെൽറ്റും അതുപോലെ അതിൻ്റെ അടിയിൽ വരുന്ന കരിങ്കല്ലൊക്കെ പൊളിക്കണം. അപ്പോൾ നമ്മുടെ ഭിത്തിയുടെ ബലം കുറയാണ് ചെയ്യുന്നത്. ഇവിടെ ബാത്റൂമിൽ സ്ഥലം കുറവായതുകൊണ്ടാണ് നിൽക്കുന്ന ഭിത്തിയിൽ കൺസീൽഡ് ആക്കിയിട്ടുള്ളത്. ഈ ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും രണ്ടായിട്ട് തിരിച്ചുണ്ട്. പക്ഷേ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ വരുന്നില്ല. ഇനി നമുക്ക് ഫ്ലോറിലത്തെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബാത്റൂമിൽ നമ്മൾ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വെച്ചാലും വെക്കുന്ന ക്ലോസറ്റ് ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റാണ്. പാരിവെയറിൻ്റെ ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും അതുപോലെ ഇവിടെ വെക്കുന്ന ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റിൻ്റെ ഫുൾ മെഷർമെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലാണ് ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ വേസ്റ്റ് പൈപ്പുകൾ എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് നോക്കാം. ഈ ബാത്റൂമിൽ ഷവർ ഏരിയയിൽ ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സ് ആണ് വരുന്നത്. ഈ ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വരാത്തതുകൊണ്ട് തന്നെ ഡ്രൈ ഏരിയയിൽ ഫ്ലോർ ട്രാപ്പ് വയ്ക്കുന്നില്ല. ഈ ബാത്റൂമിന് നമുക്ക് ഡോറ് വരുന്നത് സ്ലൈഡിങ് ഡോറാണ്. ഇവിടെ എടുത്തിട്ടുള്ള വാഷ് ബേസിൻ്റെ വേസ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 62.5 സെൻറ്റിമീറ്ററാണ്. വാട്ടർ ലൈൻ്റെ പൈപ്പ് ക്രോസ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1.5 പൈപ്പ് കുറച്ച് കൂടുതൽ വെട്ടിയിട്ട് കൺസീൽഡ് ആക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1.5 ബെൻഡ് ഭിത്തിയുടെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൈപ്പിൻ്റെ പീസ് ഇതിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഈ വാഷ് ബേസിൻ്റെ വേസ്റ്റ് പൈപ്പും അതുപോലെ വെറ്റ് ഏരിയയിലത്തെ വേസ്റ്റ് പൈപ്പും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ വേസ്റ്റ് പിറ്റിന് മുൻപ് പി ട്രാപ്പ് വെച്ചിട്ട് മാൻ ഹോൾ ഇടാറുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ പൈപ്പുകൾ കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴിയിൽ നിന്നുള്ള സ്മെല്ല് കയറി വരില്ല. ഇവിടെ ഈ കാണുന്ന മാർക്ക് വരെയാണ് നമുക്ക് ഷവർ ഏരിയ വരുന്നത്. അതിൻ്റെ താഴെ കാണുന്ന മാർക്കാണ് ഡ്രൈ ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോറ്. ഡ്രൈ ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 1 ഇഞ്ച് ഇറങ്ങിയിട്ടാണ് നമുക്ക് വെറ്റ് ഏരിയ വരുന്നത്. ഈ കാണുന്ന മാർക്കാണ് ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സിൻ്റെ സെൻറ്റർ വരുന്നത്. ഈ കാണുന്ന 2 മാർക്ക് അതിൻ്റെ എൻഡാണ്. ആ ഗ്രേറ്റിങ്സിൻ്റെ തിക്കനസ്സാണ് ഈ അടിയിലത്തെ മാർക്ക്. ഈ അടിയിലത്തെ മാർക്കിൻ്റെ കറക്റ്റാണ് ഈ 2 ഇഞ്ച് കപ്ലിങ്ങിൻ്റെ ടോപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൽ വരുന്ന ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സ്. ഇതിൻ്റെ നീളം വരുന്നത് 1.5 അടിയാണ്. ഇത് പല അളവിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ വേസ്റ്റ് ഔട്ട് പൈപ്പ് വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ലൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിങ് ഇടുന്നത്. ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഐറ്റംസ് എടുത്തതിന് ശേഷം മാത്രം പ്ലംബിംഗ് വർക്ക് ചെയ്യുക. ഇത് പല അളവിലാണ് വരുന്നത്. ഇതിൻ്റെ വേസ്റ്റ് ഔട്ട് ചിലതിന് സെൻറ്റർ വരും, ചിലതിന് സൈഡിൽ വരും, ചിലതിന് ഒരു രൂപമില്ലാത്ത രൂപത്തിലും വരും. ഇപ്പോൾ ഈ ഫിറ്റിങ്സിന് വന്നിട്ടുള്ളത് സെൻറ്ററും അല്ല സൈഡും അല്ല, ഒരു എൻഡിൽ നിന്ന് 6 ഇഞ്ച് നീങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേസ്റ്റ് ഔട്ട് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഫിറ്റിങ്സ് ഇങ്ങനെയാണ് ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് വരുന്നത്. ഭിത്തിയിൽ നിന്ന് പൈപ്പിൻ്റെ എൻഡിലേക്കുള്ള ഗ്യാപ്പ് വരുന്നത് 12 സെൻറ്റിമീറ്ററാണ്. അതായത് ടൈൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഫിറ്റിങ്സും ഭിത്തിയും തമ്മിലുള്ള ഗ്യാപ്പ് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ ഈ കപ്ലിംഗ് ഇട്ട് നിർത്തുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കൊണ്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഗ്രേറ്റിങ്സിൻ്റെ അടിയിൽ ഒരിക്കലും നമ്മൾ ഫ്ലോർ ട്രാപ്പ് വെച്ച് ചെയ്യരുത്. ഫ്ലോർ ട്രാപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളിത് പൈപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഇനി ഡ്രൈ ഏരിയയിൽ ഫ്ലോർ ട്രാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഫ്ലോർ ട്രാപ്പിലേക്ക് കണക്ട് ചെയ്താലും മതി. ഫ്ലോർ ട്രാപ്പിലേക്ക് നമ്മൾ 2.5 റേഡിയസ് ഇട്ടിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മുടെ ഫ്ലോറിലത്തെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ട് പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കേണ്ടതാണ്. എല്ലാ ബാത്റൂമുകളിലെയും ഫിനിഷിംഗ് ഫ്ലോർ വരുന്നത് ഈ ബെൽറ്റിൻ്റെ ടോപ്പാണ്. അതായത് ബെഡ്റൂമിലെ ടൈൽ വർക്ക് കഴിയുമ്പോൾ ബെഡ്റൂമും ബാത്റൂമായിട്ട് 5 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന മൾട്ടി ട്രാപ്പുകൾ ഈ മോഡലാണ് വെക്കേണ്ടത്. അതായത് ഈ ട്രാപ്പിൻ്റെ ടോപ്പിൽ നമുക്ക് പൈപ്പ് ഇറക്കി വെക്കാനുള്ള ഒരു ഗാഡി ഉണ്ടായിരിക്കും. ആ ഗാഡിയിൽ പൈപ്പ് ഇറക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ട്രാപ്പിൻ്റെ ഉള്ളിലത്തെ ഷട്ടർ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് ഊരാനായിട്ട് സാധിക്കും. ഇത് ഈ ബാത്റൂമിലത്തെ ട്രാപ്പല്ല, ഞാൻ വേറെ ബാത്റൂമിലത്തെ ട്രാപ്പിൻ്റെ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ബാത്റൂമിലത്തെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലത്തെ വാട്ടർ ലൈനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എവിടെയാണ് ഹോൾ അടിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മൾ പ്ലംബിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കോൾഡ് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 18 ഇഞ്ചാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് വരുന്നത്. ആ കട്ടിങ്ങിൽ നിന്ന് 4 ഇഞ്ച് ഇറങ്ങിയിട്ടാണ് ഹോട്ട് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ ടോപ്പ് വരുന്നത്. ഹെൽത്ത് വാസിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 24 ഇഞ്ചിലാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് തെർമോസ്റ്റാറ്റിക് ഷവർ മിക്സറാണ്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് 100 സെൻറ്റിമീറ്ററാണ്. ഹോട്ട് വാട്ടർ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കേണ്ടത്. ഫ്ലഷ് ടാങ്കിൻ്റെ കണക്ഷൻ വരുന്നത് ടോപ്പിലാണ്. 3.5 ഇഞ്ച് CPVC SDR 11 ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പുകൾ. വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലൈൻ്റെ ഹൈറ്റ് വരുന്നത് 62.5 സെൻറ്റിമീറ്ററാണ്. അതുപോലെ വാട്ടർ ലൈൻ്റെ ഹൈറ്റ് വരുന്നത് 68.5 സെൻറ്റിമീറ്ററാണ്. ഇവിടെ എടുത്തിട്ടുള്ള വാഷ് ബേസിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ഈ പറയുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞാൽ നമ്മളെല്ലാ പോയിൻ്റുകളും സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ലെവലിങ്ങും അതുപോലെ പോയിൻറ്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 ആംഗിൾ വാൽവാണ് വരുന്നത്. ഹെൽത്ത് ഫോസറ്റിൻ്റെ ആംഗിൾ വാൽവ്, തെർമോസ്റ്റാറ്റിക് ഷവർ മിക്സറിൻ്റെ പോയിൻറ്റുകൾ പോയിൻ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് തന്നെ നിൽക്കണം. സ്ട്രെയിറ്റ് നിന്നാൽ മാത്രമാണ് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 15 സെൻറ്റിമീറ്ററാണ്, സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ ഓണാക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുന്നതിൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.